വചനോദയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:31-36 വരെയുള്ള തിരുവചനങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. വചന വിചിന്തനം. ഭൗതിക സ്വാതന്ത്ര്യം വൈദേശിക ശക്തികളിൽ നിന്ന് നേടുകയും നേതമായ രാജ്യത്തിൻ്റെ നിയമങ്ങളാൽ സ്വയം ഭരണത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെയും ഓർമ്മയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഭാരതം അനുസ്മരിക്കുക. സ്വാതന്ത്ര്യലബ്ധിയും റിപ്പബ്ലിക് ദിനവും 70 ആണ്ടും അധികവും ആഘോഷിക്കുന്ന വ്യക്തി ഇന്നും പരിതപിക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായി അണിചേരാൻ ആത്യന്തികമായി സ്വാതന്ത്ര്യം ഒന്നിൽ നിന്നും ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്ന് പരിവേദനങ്ങൾ നടത്തുമ്പോൾ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്ന് യേശു പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യനെ അടിമത്തത്തിന് വിധേയമാക്കുന്നത് പാപമാണ്. പാപത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നത് പുത്രനാണ്. പുത്രൻ സ്വതന്ത്രമാക്കുന്നത് വചനത്താലാണ്. വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്.